ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പാൻകേക്ക് റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞങ്ങളെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കമ്മ്യൂണിറ്റി ടാബ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പാൻകേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നനവ് ഒട്ടുമില്ലാത്ത ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ, നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുക. ഒരു കപ്പ് മൈദയാണ്. നിങ്ങളുടെ കയ്യിൽ കപ്പ് ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഗ്ലാസ് മെഷർ ചെയ്ത് എടുക്കുക. ഒരു ഗ്ലാസ്സിൽ മൈദ എടുക്കുക, അതിൽ തന്നെ മിൽക്കും ഷുഗറൊക്കെ ഒന്ന് മെഷർ ചെയ്തെടുക്കുക. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഞാൻ ബേക്കിംഗ് പൗഡർ ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടി പോവാതെ ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാരമൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ മെൽറ്റാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, പൗഡറാക്കി എടുക്കുക. അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ പഞ്ചസാര മിക്സായി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുക. ഇത് തിളപ്പിച്ച പാലൊന്നുമല്ല, അല്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഇത്തിരി നേരം മുന്നേ എടുത്ത് പുറത്ത് വെച്ചതാണ്. 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ 1 മുട്ട മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ, മുട്ടൻ്റെ സ്മെല്ലൊന്നും അങ്ങനെ വരില്ല. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ട ഇല്ലാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാലൻസ് ഉള്ള മൈദ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത് കണ്ടല്ലോ. അഥവാ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ 1-2 ടേബിൾ സ്പൂണ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഈ ഒരു തിക്നെസ്സിൽ ബാറ്റർ റെഡിയാക്കിയെടുക്കുക. ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ബാറ്റർ ഓരോ തവി എടുത്തിട്ട് നമുക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇങ്ങനെ ഹോൾസ് വരുന്നുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇത്തിരി കഴിയുമ്പോൾ ഇങ്ങനെ ഹോൾസ് വരും. ആ ടൈമിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് എന്തായാലും കിട്ടില്ല, അത് മൊത്തത്തിൽ കരിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക.
മറുവശം പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഇനി നമുക്കിത് കോരി മാറ്റാം. വീണ്ടും നമുക്ക് നമ്മുടെ ബാറ്ററി ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി മൊത്തത്തിൽ നമ്മൾ നമ്മളെ ബാറ്ററി ഈ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ ബബിൾസ് വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമ്മളെ ബാലൻസ് ഉള്ള ബാറ്ററി മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പാൻകേക്ക് മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ രണ്ട് ചെറിയ പാൻകേക്ക് എൻ്റെ മോൾ ഉണ്ടാക്കിയെടുത്തതാണ്. കാണാനൊരു ഭംഗി കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ വെറുതെ വെച്ചതാണ്. കണ്ടല്ലോ, നല്ല കുട്ടി കുട്ടി പാൻകേക്കാണ് രണ്ടെണ്ണം. നമ്മുടെ പാൻകേക്ക് നമ്മളെ സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ പാൻകേക്ക് ഉള്ളത്. ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം. കണ്ടല്ലോ പിൻവശം എങ്ങനെയാണുള്ളത്. ഒരുപാട് ഇത് പെട്ടെന്ന് തന്നെ ഈ മറുവശം കുക്കായി വരും കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെച്ച് കുക്കാവാൻ നിൽക്കണ്ട. ഈ ഒരു രീതിയിലാവുമ്പോൾ എടുക്കുക. കണ്ടല്ലോ ഇവിടെ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ബട്ടറിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്കും കൂടിയാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടും കൂടിയാണ്. നമ്മൾ വീട്ടിലാവുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കണ്ടല്ലോ നമ്മളെ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. നമ്മളെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിൻ്റെ മുകൾ വശത്തായി ബട്ടർ വെച്ച് കൊടുത്തത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഫോട്ടോനൊക്കെ ഒരു ഭംഗി കിട്ടാനും കൂടി വേണ്ടി വെച്ച് കൊടുത്തതാണ്. അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുകൾ വശത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഹണിയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും ഒന്നുകൂടെ ഒന്ന് ഇഷ്ടമായിരിക്കും. ഇൻഗ്രീഡിയൻസ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.